സഖാവിനെ വെല്ലുവിളിച്ചാൽ, ഒരു സഖാവിനെതിരെ ശബ്ദമുയർത്തിയാൽ ഇവിടെ ഒരുത്തനും നേരെ പോകില്ല. കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. പാർട്ടി ഫണ്ട് ഇവരുടെയൊക്കെ അവകാശമാണ്. അത് കിട്ടിയിട്ടില്ല എങ്കിൽ അത് തരാത്തവന്റെ കുടുംബം കുളം തോണ്ടും. അതേ നയമാണ് ചില സഖാക്കന്മാർക്ക്. ഒരു സാധാരണക്കാരന്റെ വരുമാനമായിരുന്ന ഒരു ഹോട്ടൽ തല്ലി തകർത്തപ്പോൾ ഇവർക്ക് കിട്ടിയ സമാധാനം എന്താണ് എന്നാണ് മനസ്സിലാകാത്തത്. പാർട്ടി ഫണ്ട് നൽകിയില്ല എന്നാരോപിച്ച് CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഹോട്ടൽ തല്ലി തകർത്ത വാർത്ത പുറത്തു വരുമ്പോൾ കേരളം ലജ്ജിക്കണം. CPI മന്നം കരച്ചിറ ബ്രാഞ്ച് സെക്രട്ടറി കുഞ്ഞുമോനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. കട നടത്തിപ്പുകാരായ ദമ്പതിമാരെ കണക്കില്ലാതെ മർദ്ദിച്ചതായും ആരോപണം. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം നടക്കുന്നത്. മന്നം കരച്ചിറ CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മന്നം കരച്ചിറ ജംഗ്ഷന് സമീപമുള്ള ശ്രീമുരുകൻ ഹോട്ടൽ CPI പ്രവർത്തകർ ചേർന്ന് അടിച്ചു തകർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി പിരിവിനെ ചൊല്ലിയുള്ള മുൻ വൈരാഗ്യമുണ്ടായിരുന്നു. ഈ മുൻ വൈരാഗ്യത്തിൽ CPI പ്രവർത്തകർ ഇവരുടെ തട്ടുകട അടച്ചു തകർത്തു എന്നാണ് പരാതി. തിരുവല്ല മന്നംകരച്ചിറയിൽ പ്രവർത്തിക്കുന്ന ശ്രീമുരുകൻ തട്ടുകടയ്ക്ക് നേരെയാണ്, ഇതൊരു ദമ്പതികളാണ് ഇത് നടത്തുന്നത്, അവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 6 മാസം മുൻപ് 500 രൂപ പിരിവ് ചോദിച്ചിട്ട് ഇവർ നൽകിയിട്ടില്ല. അതിന്റെ വിരോധത്തിലാണ് ഇവരുടെ കട അടിച്ചു തകർത്തത് എന്നാണ് കടയുടമകളായ മുരുകന്റെയും ഭാര്യ ഉഷയുടെയും ആരോപണം. CPI ബ്രാഞ്ച് സെക്രട്ടറി കുഞ്ഞുമോന്റെ നേതൃത്വത്തിൽ വന്ന സംഘമാണ് ഈ കട തകർത്തതെന്നും ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം പോലീസിൽ ഇവർ നൽകിയ പരാതി ഇവർ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചതായും ദമ്പതിമാർ ആരോപിക്കുന്നു. എന്നാൽ കട നടത്തിപ്പുകാരിയാണ് തന്നെ ആക്രമിച്ചത് എന്നും ബ്രാഞ്ച് സെക്രട്ടറിയെ ആക്രമിച്ചപ്പോഴുണ്ടായ സ്വാഭാവിക പ്രതികരണമാണ് ഉണ്ടായത് എന്നും കുഞ്ഞുമോനും പ്രതികരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് മന്നംകരച്ചിറയിലെ തട്ടുകടയ്ക്ക് നേരെ ഇവരുടെ ആക്രമണം ഉണ്ടായത്. 500 രൂപ, വെറുമൊരു 500 രൂപയ്ക്ക് വേണ്ടി ഒരാളുടെ വരുമാനം ഇല്ലാതാക്കുന്ന സഖാക്കന്മാരെ എന്താണ് പറയേണ്ടത് എന്നാണ് സമൂഹത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. കട നടത്തിപ്പുകാർ വരത്തിലാണ് പിരിവ് നൽകിയാലേ ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭീഷണിപ്പെടുത്തിയതെന്നും ഇതായിരുന്നു സഖാക്കന്മാരുടെ വാക്കുകളെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം കട നടത്തുന്ന ഉഷ ചട്ടുകം കൊണ്ട് തന്നെ അടിച്ചതായും ശരീരത്തിൽ തിളച്ച എണ്ണ ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചു എന്നുമാണ് CPI ബ്രാഞ്ച് സെക്രട്ടറിയായ കുഞ്ഞുമോൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. 6 മാസം മുൻപ് പാർട്ടിയുടെ പ്രവർത്തന ഫണ്ട് പിരിവിനായി പോയ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ളത് മതിയെന്നാണ് താൻ പറഞ്ഞത് എന്നാണ് കുഞ്ഞുമോൻ പറയുന്നത്. ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞിട്ടില്ല. 250 രൂപ നൽകി അതിന് രസീത് കൊടുത്തു എന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ തന്നെ അനാവശ്യമായി ഒത്തിരി പറഞ്ഞു. തിരിച്ച് ഞാനും ചൂടായി. കഴിഞ്ഞ ദിവസം തട്ടുകടയുടെ അടുത്തുള്ള ഒരു കോൺട്രാക്ടർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള പുസ്തകം നൽകാം എന്ന് പറഞ്ഞിരുന്നു. ആ പുസ്തകം വാങ്ങാൻ താൻ അവിടെ പോയതാണെന്നും അവിടെ പോയ സമയത്ത് ബുക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് ആ സ്ത്രീ തന്നെ കളിയാക്കാൻ തുടങ്ങിയെന്നും, ചേച്ചി പഴയ വല്ല വൈരാഗ്യവും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചേക്കല്ലേ എന്ന് താൻ പറഞ്ഞു. പിന്നാലെ അവർ വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞ് ചൂടാകാൻ തുടങ്ങുകയായിരുന്നു എന്നാണ് കുഞ്ഞുമോൻ പറയുന്നത്. കുഞ്ഞുമോനെ പിടിച്ചു തള്ളിയതും ചട്ടം കൊണ്ട് അടിച്ചുവെന്നും തിളച്ച എണ്ണ കയ്യിലേക്ക് ഒഴിച്ചു പൊള്ളിച്ചു എന്നുമൊക്കെയാണ് കുഞ്ഞുമോൻ പറയുന്നത്. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് ഇങ്ങനെ ആ സ്ത്രീ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഈ ഇദ്ദേഹം പറഞ്ഞ മാതിരി ആ സ്ത്രീ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിന് ആക്ഷൻ എടുക്കാതെ ഒരാളുടെ വരുമാന മാർഗം അടിച്ചു തകർത്ത് തങ്ങളുടെ രോഷം തീർക്കുന്നത് ഒരിക്കലും ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് ചേർന്നതല്ല. തന്നെയുമല്ല, ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു എന്ന് പറയുന്നത് ഏത് കാരണം കൊണ്ടാണ് എന്നുകൂടി കുഞ്ഞുമോൻ എന്ന ബ്രാഞ്ച് സെക്രട്ടറി വെളിപ്പെടുത്തിയാൽ കൊള്ളാം എന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണത്തിനെതിരെ പൊതുസമൂഹത്തിൽ ഉയരുന്ന ആക്ഷേപം. എന്താണ് ഇതിലുള്ള യഥാർത്ഥ അവസ്ഥ എന്ന് കണ്ടെത്താൻ പോലും പോലീസിനെ സമ്മതിക്കാത്ത സഖാവ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കുകയാണ് എന്നാണ് ഒരു പക്ഷം ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.